നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും മുസ്ലിം സഹോദരങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ചില മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ഞാൻ എല്ലാവരെയും കുറിച്ചിട്ടല്ല പറയുന്നത്, എസ്പെഷ്യലി നമുക്ക് ഇപ്പോൾ ചില വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ല, പിന്നെ ചില ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർ ചില മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. കാരണം അവരോട് പലവരും ചെന്ന് പറയും, ഈ പർട്ടിക്കുലർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇതിൽ ഇൻട്രസ്റ്റ് അല്ല വരുന്നത്, ഇതിൽ ഷെറിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റാണ്, അപ്പം നമുക്കിത് ഹറാമല്ല ഹലാലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇവൻ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്നല്ല പറയാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരാളെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും തെറ്റാണെന്നോ അങ്ങനെ ഒരു ഒരു ഉറപ്പിക്കുക ഒരു വാക്തർക്കത്തിനോ ഒന്നിനോ അല്ല ഇതിൽ പറയാൻ പോണത്. എസ്പെഷ്യലി വളരെ സത്യസന്ധമായിട്ട് ചില വിശ്വാസങ്ങൾ നയിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത്. എന്നാൽ ചില ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൂടിയും നമുക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കേട്ടിരുന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വാസമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അവർക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഒരു ബിസിനസ്സിലും അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ബാങ്ക് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡ് ലോൺ പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹോം ലോണ് ടൈപ്പ് ഓഫ് കമ്പനികളിൽ അതൊന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ചില ബിസിനസ്സുകൾ നമുക്ക് പ്രോഹിബിറ്റഡ് ബിസിനസ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറേ ബിസിനസ്സുകളുണ്ട്. അത്തരം ബിസിനസ്സുകളിലൊന്നും ഇടപെട്ടിട്ടുള്ള ഒരു ഇൻകം ഇവർ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ കള്ള്, ആൽക്കഹോള്, മദ്യം, പിന്നെ ഗാംബ്ലിംഗ് ബിസിനസ്, പിന്നെ പോണോഗ്രഫി, പിന്നെ മയക്കുമരുന്നുകൾ, അങ്ങനെയുള്ള പിന്നെ പോർക്ക് സംബന്ധമായിട്ടുള്ള പോർക്ക് വിളമ്പുന്ന ഹോട്ടലുകൾ പോലത്തെ ബിസിനസ്സുകൾ, ഇതിലൊന്നിലും ഇവർ ഇടപെടാൻ പാടില്ല. അതിൽ നിന്ന് വരുന്ന ഇൻകം ഇവർ കൈപ്പറ്റാൻ പാടില്ല. ഇതാണ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഇൻട്രസ്റ്റ് പ്രോഹിബിറ്റഡ് ബിസിനസ്സുകൾ ഇതിലൊന്നും ഇവർ ചെന്നപ്പെടാൻ പാടില്ല. ഇത്തരം ബിസിനസ്സുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ ചെല്ലാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ഷെറിയ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല. ഇനി ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ബാങ്കുകളെ നോക്കുന്നത് RBI ആണ്, ഇൻഷുറൻസിനെ നോക്കുന്നത് IRDA ആണ്. അപ്പോൾ ഇവൻ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഇൻഷുറൻസും ബാങ്കിനൊക്കെ ഷെറിയ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്പ് ഓഫ് ബാങ്കും ഇൻഷുറൻസുകളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതില്ല. ഇനി നമുക്ക് ഉള്ളത് പല ഇൻഡിപെൻഡൻറ്റ് ബോഡികൾ പറയുന്നുണ്ട് അവർ ഷെറിയ അപ്രൂവ് ചെയ്തിട്ട് തരുന്നുണ്ട്, അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല ബോഡികളുണ്ട്. കാരണം അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ അവർ കൺഫേം ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റഡിയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഷെറിയ പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ ഇതൊരു ബിസിനസ്സായിരിക്കണം. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റും പ്രോഹിബിറ്റഡ് ബിസിനസ്സുകളും ഒന്നും വരാൻ പാടില്ലാത്ത ടൈപ്പ് ഓഫ് ബിസിനസ്സായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് അവർ എലിമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരൊരു ബിസിനസ് നോക്കണമെന്നുണ്ടെങ്കിൽ, ബാങ്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെടത്തില്ല. ഇത് വളരെ കാര്യം. പിന്നെ ഈ പറഞ്ഞ മയക്കുമരുന്നും കാര്യങ്ങൾ, മയക്കുമരുന്ന് പോട്ടെ, ഈവൻ ഗാംബ്ലിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോണോഗ്രഫി ഉണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ TV ചാനലുകൾ, അതിൽ ചില ചാനലുകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണമായിരിക്കും. അപ്പോൾ ആ ബിസിനസ്സിൽ അവർ ചെന്നുപെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഹോട്ടലാണെന്നെങ്കിലും വളരെ നന്നായിട്ട് കൊടുക്കണം. പക്ഷേ ആ ഹോട്ടലിൽ പോർക്ക് വിളമ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഹോട്ടലിൽ അത്തരം ഹോട്ടലുകളിൽ നിന്നുള്ള ലാഭമോ അല്ല അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെന്നുപെടാൻ പാടില്ല. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ, ഒരു എഴുതിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം ആ ബിസിനസ്സിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ. കാരണം നമ്മുടെ പേരിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ബിസിനസ്സിൽ ചെന്ന് വിടുമ്പോൾ ഒരാളെടുത്ത് വെറുതെ കാശ് കൊണ്ട് കൊടുത്തിട്ട് അയാൾ നമുക്ക് പൈസ എല്ലാ മാസവും കൃത്യമായിട്ടൊക്കെ തരണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇതിൽ പെട്ട ബിസിനസ്സായിരിക്കണമെന്നില്ല. കാരണം ക്ലിയർ ആയിട്ടുള്ള റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടാവണം.
പിന്നെ ഒരു ലാഭനഷ്ടങ്ങൾക്ക് നമ്മൾക്കും ആ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലാഭവും നഷ്ടവും ഉണ്ടാവാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ട്. കാരണം കച്ചവടം ചെയ്യുന്ന ടൈമിൽ ലാഭവും നഷ്ടം ഉണ്ടാവില്ല, നമുക്ക് ലാഭം മാത്രം പ്രതീക്ഷിച്ചൊരു ബിസിനസ്സിൽ ഏർപ്പെടാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ ലാഭനഷ്ടങ്ങളുടെ ഒരു കണക്ക് അക്കൗണ്ടിങ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇത് നമ്മൾ നാല് കാര്യങ്ങൾ വളരെ തീർച്ചപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ബിസിനസ്സല്ല. ഇത് പലപ്പോഴും പല ആൾക്കാരും മറന്നുപോകുന്നു ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുമ്പോൾ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഉണ്ടാവുന്ന മിസ്റ്റേക്ക് എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഒരു ഏതെങ്കിലും ബിസിനസ്, ചിലപ്പോൾ ജ്വല്ലറി ആവാം, ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ ഒരു ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റാവാം, ഏതെങ്കിലും ഫാക്ടറി ആവാം, ഇതിലെല്ലാത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഗൾഫിൽ ഇങ്ങനത്തെ ബിസിനസ് ഉണ്ട്, അപ്പോൾ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ല ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാസം ഇത്ര രൂപ നിങ്ങൾക്ക് ഇൻകമായിട്ട് കിട്ടിക്കോളും, അപ്പോൾ ഇത് എന്ത് പറഞ്ഞാലും ഈ പ്രിൻസിപ്പൾ അനുസരിച്ചാണ് ഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു റിട്ടേൺ അഗ്രിമെൻ്റ് ഇല്ല. റിട്ടേൺ അഗ്രിമെൻ്റ് ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പേപ്പറിലും മുദ്രപത്രത്തിലൊക്കെ എഴുതി തന്നിട്ടുണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അത് ആ കമ്പനിയുടെ ഓണർഷിപ്പ് അല്ല. ഈവൻ ആ ബിസിനസ്സിൽ നമുക്ക് റെഗുലറായിട്ട് ഇൻകം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബിസിനസ്സും എല്ലാ മാസവും കൃത്യമായിട്ട് പ്രോഫിറ്റ് തരുമോ? എന്നിട്ടും ഇവർക്ക് ആ ഇൻകം തരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മുടെ നിന്ന് ലോൺ എടുത്ത മാതിരി അവർ നമ്മൾ കൃത്യമായിട്ട് പൈസ തരുന്നു. അതിനർത്ഥം അവർ പറയുന്നില്ലെങ്കിലും അത് ലോൺ എടുത്ത മാതിരി ആവാം. അത് നമ്മൾ ഞാനീ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോക്കണം ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് ഇവർ പറയുന്നത് മാച്ച് ആവുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ആ റിസ്ക് മനസ്സിലായിട്ട് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ ഇതിൽ നമുക്ക് ഇപ്പോൾ എല്ലാ മാസവും അവർ നമുക്ക് റിട്ടേൺ തരുന്ന സമയത്ത് നമുക്ക് ആ പറയുന്ന സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകൾ നമുക്കറിയോ? നമുക്ക് ബാലൻസ് ഷീറ്റ് കണ്ടിട്ട് നമുക്ക് പ്രോഫിറ്റ് വരുത്തി എന്ന് നിശ്ചയപ്പെടുത്തിയിട്ടാണോ നമ്മൾ ആ ലാഭം കൈപ്പറ്റുന്നത്? അല്ലെങ്കിൽ ഒരിക്കലും അത് നമുക്ക് അത് ഈ പറഞ്ഞ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പൈസ അല്ല, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ഓരോ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉണ്ട്, പിന്നെ കാരണം ആ സ്ഥാപനം എങ്ങാനും പെട്ടെന്ന് നഷ്ടപ്പെടുത്തി പോയി നഷ്ടത്തിലായിപ്പോയി ഞാൻ അവർ ബാങ്ക്റപ്റ്റായിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇട്ട പൈസ മൊത്തം പോകും. അത്തരം നഷ്ടങ്ങൾ വരുത്തരുത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന റെഗുലർ ഇൻകവും അവിടെ നിന്ന് വരുന്ന നമ്മുടെ അവരുടെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊന്നും കാണാണ്ട് കൈപ്പറ്റുന്ന പൈസ ഇത്തരം കാര്യങ്ങളാവണമെന്നില്ല. കാരണം ഇപ്പോൾ അവരെ കൊണ്ട് ആ പൈസ തിരിച്ച് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതൊന്നും ഒട്ടും റെഗുലേറ്റഡ് അല്ല, ഈ ബിസിനസ് ഒരിക്കലും റെഗുലേറ്റഡ് അല്ല. കാരണം RBIയോ അല്ലാന്നുണ്ടെങ്കിൽ IRDAയോ SEBIയോ ഇവരൊന്നും ഇതിൽ വന്നിട്ടില്ല ഈ പറഞ്ഞ ബിസിനസ്സുകളിൽ. അപ്പോൾ നമ്മൾക്ക് എങ്ങാനും പെട്ടെന്ന് പൈസ കിട്ടാണ്ടായി, അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരോട് പോയി കംപ്ലയിൻ്റ് ചെയ്യും? നമുക്കൊരു റെഗുലേറ്ററി ബോഡി ഇല്ല പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കാരണം നമ്മളും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഇൻഡിവിജ്വലും തമ്മിലുള്ളൊരു ബിസിനസ് മാത്രമാണ്. അപ്പോൾ ഇത്തരം ബിസിനസ്സിലേക്ക് ചെന്ന് പെടുമ്പോൾ നമുക്ക് അറിയില്ല എനിക്ക് ആരാണ് അവർക്ക്. അവർ ചിലപ്പോൾ നമ്മളെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, അവർക്ക് നിവൃത്തി കേടുകൊണ്ട് ആ ബിസിനസ് മോശമാകുന്ന സമയത്തായിരിക്കും അവർ ചിലപ്പോൾ നമുക്ക് ഇൻകം തരാണ്ടിരിക്കുന്നത്. ആ നഷ്ടം ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് അതിനെതിരെ ഒരു കംപ്ലയിൻ്റ് ചെയ്യണം. ആരുടെ പോയി കംപ്ലയിൻ്റ് ചെയ്യും? കംപ്ലയിൻ്റ് ചെയ്യാൻ ആളില്ല. ഇത് നമ്മൾ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ നമ്മൾക്ക് പറയണമെന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾക്കറിയില്ല ഇത് വ്യക്തമായിട്ട് ഇത് ഹലാലാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ചെന്നിട്ട് പോയിട്ട് നമ്മളതിലൊരു മിസ്റ്റേക്കിലേക്ക് ചെന്ന് പെടരുതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇത്തിരി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കാര്യം വെച്ചാൽ നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ചെന്ന് പെടുകയാണ് നമ്മുടെ മുന്നിലൊരാൾ വന്നിരിക്കണമെങ്കിൽ ആ ബിസിനസ്സിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾ നോക്ക്, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതെല്ലാത്തിനും ഒരു വിശ്വാസപരമായിട്ടുള്ള ഉത്തരം തരുന്നുണ്ടോ? ഇനി ചിലപ്പോൾ അവർക്ക് അവരുടെ വാക്ചാതുര്യം കൊണ്ട് നിങ്ങളെ വീഴ്ത്താൻ പറ്റിയായിരിക്കും, എന്നാലും എനിക്കത് മനസ്സിലാക്കാനുള്ള എക്സ്പേർട്ടൈസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. ഇനി നമ്മൾക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അവസരങ്ങൾ, ഇതെല്ലാം നമുക്ക് പ്രശ്നങ്ങളെല്ലാം കണ്ടു. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള പരിപാടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു RBI ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് വരും, നമുക്ക് ഇൻട്രസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ മതി.
ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഡയറക്റ്റിലുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഇതെല്ലാവരും ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഈ പറഞ്ഞ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ ടൈപ്പ് ഓഫ് റിട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇതിലെത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് വരാത്ത ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ. ഇതിൽ ചിലതിലൊക്കെ ചില ഇത്തിരി പോർഷൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് നമുക്ക് പെർജ് ചെയ്ത് കളയാൻ പറ്റും. നമുക്കറിയാൻ പറ്റും ഇത് ഇതിൽ ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ പൈസ കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ വിശ്വാസം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആ വിശ്വാസം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ കാര്യം ചെയ്യും, നമ്മൾ പൈസ കൊടുക്കുന്നത് ആൾക്കാർക്ക് അവരുടെ ഒരു പിടിപ്പുകേടുകൊണ്ട് അബദ്ധത്തിൻ്റെ പേരിൽ അവർ നഷ്ടം വരുത്തി പോവില്ല. അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു റെഗുലേറ്റർ ഉണ്ടാവും, മോണിറ്റർ ചെയ്യാനായിട്ട് അധികാരപ്പെട്ട ആളുകളുണ്ടാവും. അപ്പോൾ ഒരു പറ്റിക്കൽസ് എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ നടക്കില്ല. അതിൽ വരുന്ന ആകെ റിസ്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ റിസ്ക്കാണ്. ഇപ്പോൾ ഇവരെല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തു, പക്ഷേ മാർക്കറ്റിലത്തെ ഒരു സാഹചര്യം കൊണ്ട് അതിലൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രിൻസിപ്പിളാണ് ലാഭവും നഷ്ടവും ഉണ്ടാവാനുള്ള ഈക്വൽ ചാൻസ്, അത് ഫുൾഫില് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മിസ്റ്റേക്കുകളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ കാര്യം പറഞ്ഞത് ഒരു എൻ്റെ ഒരു പലപ്പോഴും എനിക്ക് ഇവിടെ കോളുകളൊക്കെ കിട്ടിയിട്ട് പലവരുടെയും ഫീഡ്ബാക്ക് വെച്ചിട്ട് ഉള്ളൊരു ഒരു ആർഗ്യുമെൻ്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ കുറേ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുകളുണ്ട്, അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കുക. നമ്മൾക്കറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ചെയ്തു തരാനായിട്ട് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്നായിട്ട് നമ്മുടെ ഹാർഡ് ഏൺ മണി വളരെ നന്നായിട്ട് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് ഗ്രോ ചെയ്ത് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കൂടെ നടത്തുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അടുത്ത വിഷയമായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.